അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഞാൻ 200 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നതിനെ കൊണ്ട് 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. രണ്ടാമത്തത്, ഫ്രീസറിലാണ് സൂക്ഷിക്കുക. ഫ്രീസറിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി എടുക്കാൻ പറ്റും. ഐസായി പോവില്ല. പിന്നെ മൂന്നാമത്, ഇത് കേടുകൂടാതെ കുറേ നാൾ എത്തും. ഇനി ഇത് പേസ്റ്റാക്കി എടുക്കാം. ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ആയിട്ടുണ്ട് കണ്ട, നല്ലപോലെ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇത് കേടുകൂടാണ്ട് 1-2 മാസം ഫ്രീസറിൽ സൂക്ഷിച്ച് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. 200 ഗ്രാം ഇഞ്ചി തോലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത്, നേരത്തെ എങ്ങനെയാണ് വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അതുപോലെ പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ണിലേക്ക് മാറ്റുന്നുണ്ട്. തേങ്ങ വറുത്ത് പൊടിച്ച് കേടുകൂടാതെ മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. 3 കപ്പ് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 50 ഗ്രാം ചെറിയുള്ളി, 1/2 കപ്പ് കറിവേപ്പില, 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം, 6 പിരിയമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് കുരുമുളക്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതെന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിരണ്ടിയാൽ ഇതുപോലെയാണല്ലോ ഉള്ളത്, കുറച്ച് വലുതും ചെറുതും പൂളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്താൽ എല്ലാം ഒരുപോലെ ആവും. അപ്പോൾ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എളുപ്പത്തിൽ വറുത്തെടുക്കാൻ പറ്റും. നമുക്കന്ന് ചെയ്യാം. പകുതി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് വറുത്തെടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ സാധാരണ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഓയിൽ ചേർക്കുമല്ലോ, വെളിച്ചെണ്ണ എന്തെങ്കിലും ആയിട്ട് ചേർത്ത് കൊടുക്കും. ഇതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി സാധനങ്ങൾ നമുക്ക് കുറച്ച് പകുതി കറവായിട്ടാകുമ്പോൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. എന്നാലേ എല്ലായിടത്തും ഒരുപോലെ വറുത്താവുള്ളൂ. ഇന്ന് നോമ്പിനും പിന്നെ ഇതുപോലെ വറുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തരച്ച് കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് വറുത്തരച്ച് കറി ഉണ്ടാക്കാൻ പറ്റും. 1 മാസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത്ര ക്വാണ്ടിറ്റിയിൽ തേങ്ങ വറുത്ത്, ഇതിനെ നമ്മൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഉള്ളിയും പെരിഞ്ചീരകമൊക്കെ എടുത്താൽ മതി. ഞായറാഴ്ച ഒഴിവ് ദിവസം നമുക്ക് ഇതുപോലെ വറുത്തരച്ച് വെക്കാം. അപ്പോൾ അതും നല്ല എളുപ്പമാണ്. ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് ലാസ്റ്റ് ഇടുക, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. പകുതി വറവായപ്പോൾ ഞാൻ ഈ കുരുമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തേങ്ങ വറുത്തിനെ കൊണ്ട് ചിക്കൻ കറി, ബീഫ് കറി, ചെമ്മീൻ കറി, കടലക്കറി എല്ലാം വറുത്തരച്ച് വെക്കാൻ പറ്റും. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ വറുത്തായിട്ടുണ്ട്. എന്താ ഇതുപോലെ ഇത്രയും ഇതായാൽ മതി. ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തന്നതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇളക്കാഞ്ഞാൽ അടിഭാഗമെല്ലാം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ കരിഞ്ഞു പോകും. ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ
തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതിനൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നല്ല എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നർ ആയിരിക്കണം.